അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഭാര്യ ഫർസാനയെ പുറകിലിരുത്തി ബൈക്ക് ഓടിക്കുകയാണ് അലവി. എടി, എനിക്ക് തല കറങ്ങുന്ന പോലെ. എങ്ങനെ കറങ്ങാതിരിക്കും? ചങ്ങായിമാരോടൊപ്പം പാർട്ടി കൂടിയതല്ലേ? ഞാനൊരു ബിയർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കല്യാണത്തലേന്ന് പറഞ്ഞ് ഇങ്ങളും ചങ്ങായിമാരും കൂടിയാൽ പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ ഒരു തലവിധി, എത്ര ഞാൻ പറഞ്ഞതാ നശിച്ച ഈ കുടിയൊന്ന് നിർത്താൻ. നിങ്ങൾ പതുക്കെ വണ്ടി ഓടിക്കും. എന്തെങ്കിലും പറ്റിയ ഈ നട്ടപ്പാതിരക്ക് ഈ വിജനമായ സ്ഥലത്ത് ആരെയും സഹായത്തിന് തന്നെ കിട്ടൂല. മൂക്കുമുട്ടെ കുടിച്ചതല്ലേ, എന്നെ എൻ്റെ വീട്ടിലാക്കി തന്നോളി. നിങ്ങളിതൊക്കെ നിർത്തിയിട്ടേ ഞാനിനി നിങ്ങളെ വീട്ടിലേക്കുള്ളൂ. അപ്പോൾ നാളത്തെ കല്യാണം, അപ്പോഴും കല്യാണത്തെ പറ്റിയുള്ള ചിന്തയല്ലേ ഉള്ളൂ. എന്നാലല്ലേ ലക്കുകെട്ട് കുടിക്കാൻ പറ്റൂ. നിങ്ങൾ നന്നാവൂല മനുഷ്യ. അത് പറഞ്ഞതും ബൈക്ക് മറിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അലവിയുടെ കൈ നിലത്തുകൊത്തി ഒടിഞ്ഞു. ഭാഗ്യത്തിന് ഫർസാനയ്ക്കൊന്നും പറ്റിയില്ല. അലവി എണീക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കാരണം കഴിഞ്ഞില്ല. നിങ്ങളെ ഫോണ് കാട്ടിക്കാളി, ഞാൻ ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അലവിയുടെ ഫോണെടുത്ത് ഫർസാൻ അവളുടെ ആങ്ങളൊക്കെ വിളിച്ചു. പണ്ടാടങ്ങാൻ ഇയാളുടെ ഫോണിൽ പൈസയും ഇല്ലല്ലോ. പടച്ചോനെ, ഇങ്ങനത്തെ ഒരാളാണല്ലോ നീ എനിക്ക് ഭർത്താവായിട്ട് തന്നത്. ആ സമയം പതിയെ ഓടിച്ചു വരുന്ന ഒരു മാരുതിക്കാർ അവരുടെ മുമ്പിൽ വന്നു നിർത്തി. അതിൽ നിന്നും തൂവെള്ളമുണ്ടും ഷർട്ടും തലപ്പാവും ധരിച്ച ഒരാൾ പുറത്തിറങ്ങി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൊയിലേര്. അയാൾ അലവിയുടെ അടുത്തെത്തി. അലവിക്ക് ബോധം മറഞ്ഞിരുന്നു. അയാൾ അലവിയെ വാരിയെടുത്ത് കാറിലെ ബാക്ക് സീറ്റിൽ കിടത്തി. പെങ്ങളെ, നമുക്ക് ഹോസ്റ്റലിൽ പോകാം, കയറിക്കോളി. ഫർസാന കാറിൽ കയറി. ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ മുമ്പിലെ സീറ്റിലിരിക്കുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവരുടെ മടിയിൽ അതിസുന്ദരിയായ ഒരു കുട്ടി. കാറിൽ നല്ല അത്തറിൻ്റെ സുഗന്ധം. മുമ്പിലെ കണ്ണാടിയിലൂടെയാണ് ഫർസാന അയാളുടെ മൊഞ്ചുള്ള താടിവെച്ച മുഖം വ്യക്തമായി കണ്ടത്. എവിടെയോ കണ്ടുപരിചയമുള്ള മുഖം. 3 വർഷം പുറകിലേക്ക് ഓർമ്മകളിലൂടെ അവൾ സഞ്ചരിച്ചു. അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചതിനാൽ എന്നെക്കുറിച്ചോർത്ത് ഉമ്മാൻ്റെ നെഞ്ചിൽ എന്നും തീയായിരുന്നു. തന്നോളം വളർന്ന അനിയത്തി. കൂടെ പഠിക്കുന്ന അയൽവാസി കുട്ടികളുടെയൊക്കെ നിക്കാഹ് കഴിഞ്ഞു. അവരുടെ അത്ര കാണാൻ മുഞ്ചില്ലാത്തവളാണ് താൻ. പോരെങ്കിലും സാമ്പത്തികമായി ഏറെ പിന്നാക്കമുള്ള കുടുംബ പശ്ചാത്തലവും ജ്യേഷ്ഠൻ്റെ നിത്യവൃത്തി കൊണ്ട് മുന്നോട്ട് പോകുന്ന ദരിദ്ര കുടുംബം. പല ആലോചനകളും വരുന്നുണ്ടെങ്കിലും ഒന്നും ശരിയാകുന്നില്ല. കോളേജിനടുത്തുള്ള പള്ളിയിൽ പഠിക്കുന്ന മുദരസിൻ്റെ ആലോചന വന്നത് അപ്പോഴായിരുന്നു. സ്ത്രീധനമൊന്നും വേണ്ട, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് നല്ലൊരു കുട്ടിയായാൽ മതി എന്നായിരുന്നു അയാളുടെ ഡിമാൻഡ്. വന്നു, പെണ്ണു കണ്ടു, ഇഷ്ടപ്പെട്ടു. മൂപ്പരുടെ പെങ്ങന്മാരും ഉമ്മയും വന്നു കണ്ടു. അവർക്ക് നന്നായി ബോധിച്ചു. വിവരമറിഞ്ഞപ്പോൾ കോളേജിലെ പല കുട്ടികളും പരിഹസിക്കാൻ തുടങ്ങി. നിനക്ക് മൊയിലേരോ, നീ ഹിജാബ് ധരിച്ചു നടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. പാവം സുന്ദരിപ്പെണ്, ആകെ കെട്ടിപ്പൊതിഞ്ഞ് ഒരു നേരം വെളുക്കാത്ത മൊയിലാരുടെ പിന്നിൽ കുടയും ചൂടി. ഹായ്! അവളുടെ ഉറക്കം നഷ്ടമാവാൻ തുടങ്ങി. മിണ്ടാട്ടം നിലച്ചു. ഉമ്മ അന്വേഷിച്ചപ്പോൾ അവൾ കാര്യം പറഞ്ഞു. ഉമ്മ, എനിക്ക് മൊയിലേരം വേണ്ട. ഉമ്മ ആദ്യം ഒരുപാട് ചീത്ത പറഞ്ഞെങ്കിൽ പിന്നീട് അവളുടെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു. കല്യാണം ഒഴിവാക്കുകയാണെന്ന വിവരം ഉസ്താദ് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാഗ്ദാനം കൂടി നൽകി. പുതുക്കം ഇറങ്ങുമ്പോൾ മാത്രം ഹിജാബ് ധരിച്ചാൽ മതി, പിന്നെ അവളുടെ ഇഷ്ടമാണ്. അതും അംഗീകരിക്കാൻ താൻ കൂട്ടാക്കിയില്ല. പിന്നീടാണ് ഫ്രീക്കനായ അലവിയുമായുള്ള വിവാഹം നടന്നത്. കുറേ വൈകിയാണറിഞ്ഞത് ആ ഉസ്മാദ ബിരുദധാരി മാത്രമായിരുന്നില്ല, ഭൗതിക തലത്തിൽ PG കൂടെയുള്ളയാളാണെന്ന്. പറഞ്ഞിട്ടെന്തു കാര്യം, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? അല്ല, താൻ കൊണ്ട് കളഞ്ഞില്ലേ? വിദ്യാസമ്പന്നനായ ആ നല്ല മനുഷ്യനെ തഴഞ്ഞ് താൻ സ്വീകരിച്ചതോ വെറും 10-ാം തരം മാത്രമുള്ള ഫ്രീക്കൻ അലവിയെ. കാറ് ഹോസ്പിറ്റലിലെത്തി. അത്യാഹിത വിഭാഗത്തിൽ അലവിയെ അഡ്മിറ്റ് ചെയ്തു. അലവിക്ക് ബോധം തെളിഞ്ഞു. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഫർസാന അപ്പോൾ. ഹിജാബ് ധരിച്ച ആ സ്ത്രീയുടെ അടുത്തെത്തി അവൾ ചോദിച്ചു, നിങ്ങളെ പേരെന്താ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവർ പേര് പറഞ്ഞു. 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്നും. അവർ ധരിച്ച പർദ്ദയ്ക്കും ഹിജാബിനും വല്ലാത്ത മൊഞ്ചായിരുന്നെന്ന് ഫർസാനയ്ക്കെന്ന് തോന്നി. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ അത്തറിൻ്റെ ഹൃദയഹാരിയായ മണവും. തൻ്റെ പ്രിയതമനെ മണക്കുന്ന കള്ളിൻ്റെയും സിഗരറ്റിൻ്റെയും നാറ്റമോർത്തപ്പോൾ അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അവർ പോകാനൊരുങ്ങി. ഞങ്ങൾ വരാം, അദ്ദേഹത്തിൻ്റെ കൈക്ക് ചെറിയൊരു ചതവുണ്ട്, ശ്രദ്ധിക്കണം, ഉസ്താദ് ഫർസാനയോട് പറഞ്ഞു. രണ്ടുപേരും കിന്നാരം പറഞ്ഞ് കാറിൽ കയറുന്നത് ഫർസാന കൊതിയോടെ നോക്കി നിന്നു. അകന്നകന്നു പോകുന്ന അത്തറിൻ്റെ സുഗന്ധം അവൾ ആസ്വദിച്ചു നിന്നു. തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പുറംകാലുകൊണ്ട് തട്ടി നശിപ്പിച്ച നിമിഷത്തെ അവൾ മനസ്സാശാപിച്ചു. അന്ന് കളിയാക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു.
ഇപ്പോൾ താൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിക്കാൻ പോലും അവർക്കാർക്കും സമയം പോലും ഇല്ല. പെങ്ങളെ, ജീവിതം നിന്റേതാണ്, കൂട്ടുകാരികളുടേതല്ല. അതെന്ത് ചെയ്യണമെന്ന് നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിനക്ക് നല്ലത് വരണമെന്ന് നിന്റെ വീട്ടുകാർ ചിന്തിക്കുക, ബാക്കിയെല്ലാം നിന്റെ കരങ്ങളിലാണ്. എല്ലാം വിധിയല്ല, പല വിധികളും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.